السلام عليكم ورحمة الله. حنفي فقه نور الإله سبك نمبر 27. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أحمد الله رب العالمين وأصلي وأسلم على نبيه الأمين وآله وصحبه أجمعين. أما بعد، بهماني علي. فصل في آداب الاغتسال ومكروهاته. كولي يودي سنة آداب കുളിയിൽ വരുന്ന കറാഹത്തുകൾ, അതാണ് ഇന്നത്തെ പാഠത്തിൽ പറയാനുള്ളത്. ഫസുലിൻ, ഇതൊരു പാഠമാണ്. ആദാബുൽ ഇഗ്തിസാലി, കുളിയുടെ അദബുകൾ. ഹിയ ആദാബുൽ വുളൂ, അതന്നെയാണ് വുളൂവിൻ്റെയും അദബുകൾ. അപ്പോൾ കുളിയുടെ അദബുകൾ മുമ്പ് പറഞ്ഞിരുന്നു, അതന്നെയാണ് വുളൂവിൻ്റെയും അദബുകൾ. കുളിയുടെ അദബുകൾ എന്താ മുമ്പ് പറഞ്ഞത്? ധാരാളം പറഞ്ഞിരുന്നു, ഓർമ്മണ്ടല്ലോ അല്ലേ. കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ പോയിൻ്റുകൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. വുളൂവുമായി ബന്ധപ്പെട്ട കുറേ നമ്മൾ സുന്നത്തുകൾ, ആദാബുകൾ പറഞ്ഞിരുന്നു. മറ്റൊരാളുടെ സഹായം തേടാൻ പാടില്ല, സംസാരിക്കേണ്ട ആവശ്യമില്ല. നിയ്യത്ത് നോക്കുമ്പോൾ കൽബിലും ലിസാനിലും നിയ്യത്ത് ഉണ്ടാവണം. അതുപോലെ തന്നെ ഉരച്ച് കഴുകണം തുടങ്ങിയ അരത്തേതിനെ മുന്തിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ മുമ്പ് പറഞ്ഞ വുളൂവിൻ്റെ അദബുകൾ തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കുളിയുടെയും അദബുകൾ. അതാണ് മുസന്നിഫ് എഴുതി വെച്ചത്. ആദാബുൽ ഇഗ്തിസാലി ഹിയ ആദാബുൽ വുളൂ. കുളിയുടെ അദബ് എന്ന് പറഞ്ഞാൽ ഹിയ, അത് തന്നെയാണ് ആദാബുൽ വുളൂ. വുളൂവിൻ്റെ അദബുകളും അത് തന്നെയാണ്. ഇല്ല എങ്കിലും ചെറിയൊരു വ്യത്യാസം, അന്നഹു കാര്യം ലാ യസ്തഖ്ബിലുൽ ഖിബ്ലത്ത, ഖിബ്ലക്ക് മുന്നിടണ്ട. വുളൂ ചെയ്യുമ്പോൾ ഖിബ്ലക്ക് മുന്നിടൽ സുന്നത്താണ്, കുളിക്കുമ്പോൾ ഖിബ്ലക്ക് മുന്നിടൽ സുന്നത്ത് ഇല്ല, മുന്നിടാതിരിക്കലാണ് സുന്നത്ത്. എന്തുകൊണ്ടില്ല? അന്നഹു, കാരണം തീർച്ചയായിട്ടും യക്കൂനു, ഈ കുളിക്കുന്നവനാകും ഗാലിബൻ സാധാരണ നിലയിൽ മഅ കശ്ഫിൽ ഔറത്തി, ഔറത്ത് ഒളിവാക്കിയിട്ടാണ് ഉണ്ടാകുക. സോപ്പ് തേക്കുമ്പോഴും കൈകൊണ്ട് വരക്കുമ്പോഴും ഒക്കെ ഔറത്ത് ഒളിവാക്കലാണ് സാധാരണ. മുണ്ടെടുക്കണം, മുണ്ടെടുത്താൽ നമ്മൾ ഒഴിവാകുമല്ലോ. വെള്ളം ഒഴിക്കുമ്പോഴും സോപ്പ് തേക്കുമ്പോഴൊക്കെ സ്വാഭാവികമായി കശ്ഫിൽ ഔറത്ത് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് കുളിക്കുന്ന സമയത്തിൽ ഖിബ്ലക്ക് മുന്നിടൽ വേണ്ട. അപ്പോൾ ഇതാണ് അദബിനെ പറ്റി പറയാനുള്ളത്. ഇനി കറാഹത്തപ്പം എന്താണ്? അത് എളുപ്പം പറഞ്ഞു പോവുകയാണ്. വകുരിഹ ഫീഹി, ഈ കുളിക്കുന്ന സമയത്ത് കുളിയിൽ കറാഹത്താക്കപ്പെടും. മാ കുരിഹ ഫിൽ വുളൂ, ഈ വുളൂഹിൽ കറാഹത്തായ കാര്യങ്ങളൊക്കെ കുളിയിലും കറാഹത്ത് തന്നെയാണ്. വളരെ എളുപ്പമുള്ളൊരു പാഠം, കൊച്ചുപാഠം അല്ലേ. അപ്പോൾ തൊട്ട് മുമ്പ് വുളൂവിൻ്റെ കറാഹത്തുകൾ പറഞ്ഞു, അതുകൊണ്ട് ഇനി ഇവിടെ ആവർത്തിക്കണില്ല. തൊട്ട് മുമ്പ് വുളൂവിൻ്റെ ആദാബുകൾ പറഞ്ഞു, അതുകൊണ്ട് ഇവിടെ ആവർത്തിക്കണില്ല. അതന്നെയാണ് ഇവിടുത്തെ കറാഹത്തുകളും ഇവിടുത്തെ ആദാബുകളും എന്ന് മനസ്സിലായി. അതോടൊപ്പം കശ്ഫുൽ ഔറത്ത് കാരണം കൊണ്ടാണ് ഖിബ്ലക്ക് മുന്നിടൽ വേണ്ടാന്ന് പറഞ്ഞത്. ഒരാൾ കശ്ഫുൽ ഔറത്ത് ഇല്ലാതെ കുളിക്കുകയാണ്, ശ്രദ്ധയോടെ കുളിച്ചു, കശ്ഫുൽ ഔറത്ത് തീരെ ഉണ്ടാകണില്ല, എന്നാൽ പിന്നെ ഖിബ്ലക്ക് മുന്നിടണോണ്ട് കുഴപ്പമില്ല. കാരണം ഇല്ലത്ത് പറഞ്ഞത് കശ്ഫുൽ ഔറത്താണെന്നല്ലേ. കശ്ഫുൽ ഔറത്ത് ഇല്ലാതെ ശ്രദ്ധയോടെ ഒരാൾ കുളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഖിബ്ലക്ക് മുന്നിടുന്നതുകൊണ്ട് വിരോധമില്ല, നല്ല കാര്യമാണ്. പിന്നെ ഞാൻ അടുത്ത പാഠം ഫസ്ലൻ. ഇനി സുന്നത്ത് കുളിയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. യുസന്നു ഫസ്ലൻ, പുതിയ പാഠമാണ്. യുസന്നുൽ ഇഗ്തിസാലുൽ അർബഅത്തി അഷ്യാഇൻ, നാല് കാര്യങ്ങൾക്ക് വേണ്ടി കുളി സുന്നത്താക്കപ്പെടും. അതപ്പോൾ നാല് കാര്യങ്ങൾ, അതാ പറയണത്. അപ്പോൾ നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ്? യുസന്നുൽ ഇഗ്തിസാലുൽ അർബഅത്തി അഷ്യാ, നാല് കാര്യങ്ങൾക്ക് വേണ്ടി കുളി സുന്നത്താണ് എന്ന് പറഞ്ഞു അല്ലേ. ഏതൊക്കെ? ഒന്ന്, സ്വലാത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി കുളിക്കുക. വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി കുളിക്കൽ, വെള്ളിയാഴ്ച കുളിക്കൽ സുന്നത്താണ്. അപ്പോൾ അവിടെ ഖിലാഫുള്ള ഒരു മസ്അലയാണത് എന്ന് പറഞ്ഞാൽ, വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടിയാണോ കുളിക്കണത്, ജുമുഅ നിസ്കാരത്തിന് വേണ്ടിയാണോ കുളിക്കണത്? അവിടെ ഇമാമിയങ്ങൾ ഖിലാഫ് വിരിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതിനേക്കാൾ മഹത്വമുണ്ട് ആ ജുമുഅ നിസ്കാരത്തിന്. ചില ഇമാമിയങ്ങൾ പറഞ്ഞു ജുമുഅ നിസ്കാരത്തിന് വേണ്ടിയാണ് കുളിക്കുന്നത്,
ചില ഇമാമിയങ്ങൾ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടിയാണ് കുളിക്കുന്നത്. രണ്ടു പേർക്കും ന്യായമുണ്ട്. ജുമാ ദിവസത്തിനാണ് കുളിക്കുന്നവർ എന്ന് പറയുമ്പോൾ പിന്നെ ആ കുളി ആ 24 മണിക്കൂറിൽ എപ്പോഴും പറ്റും. ജുമാ ദിവസത്തിനാണ് കുളിക്കുന്നത് എന്ന് പറയുമ്പോൾ പെണ്ണിനും കുളിക്കാം, ആണിനും കുളിക്കാം, കുട്ടിക്കും കുളിക്കാം, ഹൈലുകാർക്കും കുളിക്കാം, നിഫാസുകാർക്കും കുളിക്കാം, ആർക്കും കുളി അവിടെ സുന്നത്തായിട്ട് വരുന്നുണ്ട് അല്ലേ. ജുമാഅക്ക് മുസാഫറിനും കുളിക്കാം, രോഗിക്കും കുളിക്കാം. ഏതിനെ? ജുമാ ദിവസത്തിനാണ് എങ്കിൽ. എന്നാൽ ജുമാ എന്ന നിസ്കാരത്തിന് വേണ്ടിയാണ് കുളിക്കുന്നത് എങ്കിൽ അവിടെ സ്ത്രീ കുളിക്കേണ്ട ആവശ്യമില്ല. രോഗി പള്ളിക്ക് പോകാൻ സാധിക്കാത്തതിന് കുളിക്കേണ്ട ആവശ്യമില്ല. ഹൈലുള്ളവൾ കുളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണ് ആ ഖിലാഫ് അവിടെ മനസ്സിലാക്കുന്നത്. എന്തായാലും അഫദൽ പ്രബലമായ അഭിപ്രായ പ്രകാരം ജുമാ നിസ്കാരത്തിന് വേണ്ടി തന്നെയാണ് കുളിക്കുന്നത്. ഇരിക്കട്ടെ. ഒന്ന്, അപ്പോൾ 4 വിധം കുളികളുണ്ട്. ഒന്ന്, ജുമാ നിസ്കാരത്തിന് വേണ്ടി കുളിക്കുക, സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ് എന്നല്ലേ വെള്ളിയാഴ്ചനെ പറ്റി അറിയാമല്ലോ. രണ്ട്, വസലാത്തുൽ അയ്യിദൈൻ, രണ്ട് പെരുന്നാൾ നിസ്കാരങ്ങൾക്ക് വേണ്ടി കുളിക്കുക. അയ്യിദുൽ അൽഹ, അയ്യിദുൽ ഫിത്തർ, വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും രണ്ട് പെരുന്നാൾക്കും വേണ്ടിയിട്ട് കുളിക്കൽ സുന്നത്താണ്. മൂന്ന്, വലിൽ ഇഹ്റാമി, ഇഹ്റാമിന് വേണ്ടി കുളിക്കുക. ഹജ്ജിനാവട്ടെ ഉംറക്കാവട്ടെ ഇഹ്റാം ചെയ്യാൻ വേണ്ടി ഇഹ്റാമിൻ്റെ മുമ്പ് കുളി സുന്നത്താണ്. നാല്, വലിൽ ഹാജി ഫി അറഫ ബാദ സവാൽ, ഉച്ചയ്ക്ക് ശേഷം അറഫയിൽ താമസിക്കാൻ വേണ്ടി ഹാജി കുളിക്കൽ സുന്നത്ത്. ഇങ്ങനെ 4 വകയായി 4 രൂപത്തിൽ കുളി സുന്നത്താവും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. പിന്നെ ഇനി അടുത്തത്, കുളി മന്ദൂബാകുന്ന 16 സ്ഥലങ്ങളാണ് പറയുന്നത്. അപ്പോൾ വൈന്ദബുൽ ലഹത്തിസാലോ, കുളി സുന്നത്താക്കപ്പെടും ഫി സിത്തത്തി, എന്താണ് ഫി സിത്തത്തി അശറ ഷൈൻ, ആ 11 വസ്തുക്കൾ, 16 കാര്യങ്ങളുണ്ട് കുളിക്ക് സുന്നത്തായ മന്ദൂബായ രൂപം. 16 സ്ഥലങ്ങൾ, ഇത് 16 സ്ഥലങ്ങൾ. ലിമൻ അസല, ഒന്ന്, ലിമൻ അസലമ ത്വാഹിറൻ, ഒരാൾ ശുദ്ധിയോടുകൂടെ മുസ്ലിമായ ഒരുത്തൻ, കുളിച്ച് ഫ്രഷായിട്ടാണ് മുസ്ലിമായത് എന്നാലും കുളി സുന്നത്ത് തന്നെയാണ്. ഹൈലിൽ നിന്നോ നിഫാസിൽ നിന്നോ ഇതൊന്നുമില്ല. ശുദ്ധിയോടുകൂടെ ഒരാൾ മുസ്ലിമായി, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് കുളിക്കൽ സുന്നത്താണ്, മന്ദൂബാണ്. 16 സ്ഥലം ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ രണ്ട്, വലിവൻ ബലഗ ബിസ്സിന്നി, വയസ്സുകൊണ്ട് പ്രായപൂർത്തിയായ ഒരുത്തനും കുളിക്കൽ സുന്നത്താണ്. അപ്പോൾ ഇഹ്തിലാമ കൊണ്ടോ പിന്നെ സ്കല്ലം കൊണ്ട് പ്രായപൂർത്തിയായാലല്ല പറഞ്ഞത്. വലിവൻ ബലഗ ബിസ്സിന്നി, വയസ്സുകൊണ്ട് പ്രായപൂർത്തിയായാൽ കുളി സുന്നത്താണ്. ഏകദേശം 15 വയസ്സ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും 15 വയസ്സാണ് എന്ന് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പേജ് 39 എഴുതിയിട്ടുണ്ട്. മനസ്സിലായല്ലോ. പിൻസാൽ കൊണ്ടോ ഇഹ്തിലാമ കൊണ്ടോ പ്രായപൂർത്തിയായാൽ അവിടെ ഈ സുന്നത്ത് അവിടെ ഇല്ല. മനസ്സിലായല്ലോ. അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ ഹൈലുണ്ടായി, അതൊന്നും വേണ്ട. അപ്പോൾ അവർക്ക് കുളി ഈ പറഞ്ഞ രൂപത്തിൽ ഇല്ല. ഇവിടെ പറഞ്ഞത് വലിവൻ ബലഗ ബിസ്സിന്നി, മനസ്സിലായല്ലോ. വയസ്സുകൊണ്ട് 15 വയസ്സ് എത്തിയ ഒരുത്തൻ, രണ്ടാമത്തെ രൂപം കഴിഞ്ഞു. മൂന്ന്, വലിമൻ ആഫാക്ക മിൻ ജുനോനി, ഭ്രാന്തിൽ നിന്ന് തെളിഞ്ഞവൻ, ഭ്രാന്തി എന്ന ബുദ്ധിയില്ലാത്ത അവസ്ഥയിൽ നിന്ന് അത് തെളിഞ്ഞ് ശരിയായ ആക്കിലേക്ക് എത്തിയ ഒരുത്തനും കുളിക്കണം. അത് സുന്നത്താണ്, മന്ദൂബാണ്. വൈന്ദ ഹജാമത്തിന്, കൊമ്പ് വെച്ച സമയത്ത്, രോഗചികിത്സയുമായി ബന്ധപ്പെട്ടാണ് കൊമ്പ് വെക്കുക. അപ്പം അങ്ങനെ ചികിത്സ നടത്തിക്കഴിഞ്ഞ ശേഷം കുളിക്കൽ അത് എന്താണ്, സുന്നത്താണ്. ഗുസ്ലി മയ്യത്ത്, മയ്യത്തിനെ കുളിപ്പിച്ചാൽ അത് കാരണമായി ആ ഗാസിലിനെ കുളിപ്പിച്ച വ്യക്തിക്ക് സ്വയം കുളിക്കൽ, അതും ഈ പറഞ്ഞ മന്ദൂബാണ്. ഇപ്പോൾ 5 എണ്ണം അല്ലേ. അപ്പോൾ കുളി മന്ദൂബായ ധാരാളം സ്ഥലങ്ങൾ, 16 സ്ഥലങ്ങളുണ്ടല്ലോ, 5 എണ്ണം പറഞ്ഞു. 6, വഫി ലൈലത്തി ബറാത്തിൻ, ബറാത്തിൻ്റെ രാത്രിയിൽ കുളിക്കൽ മന്ദൂബാണ്. ഇനി 7, വലൈലത്തിൽ ഖദരി ഇദാ റആഹാ, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലും കുളിക്കൽ മന്ദൂബാണ്. എപ്പോൾ? ഇദാ റആഹാ, ആ ലൈലത്തുൽ ഖദറിനെ കണ്ടാൽ, ലൈലത്തുൽ ഖദറിനെ കാണാറുണ്ടെന്നാൽ അതിൻ്റെ അടയാളങ്ങൾ അവർക്ക് മനസ്സിലായാൽ.
തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാനല്ലേ. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദറാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫ് ശഹർ. തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹ. അപ്പോൾ അന്നത്തെ രാത്രിയുടെ അടയാളങ്ങൾ ഈ ആയത്തിൻ്റെ സൂറത്തിൻ്റെ വിവരണത്തിൽ, സൂറത്തുൽ ഖദറിൻ്റെ വിവരണത്തിൽ പല തഫ്സീറിലുണ്ട്. പ്രത്യേകിച്ച് ഇബ്നു കസീറിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ രാത്രി ദുആ ചെയ്യുമ്പോൾ പ്രത്യേക രോമാഞ്ചമുണ്ടാവും, കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കും, കഠിനമായ കാറ്റോ മഴയോ ഒന്നും ഉണ്ടാവില്ല. ചില തഫ്സീറിൽ കാണാം, കഠിനമായ മഴയോ നല്ല ഒരു അന്തരീക്ഷമായിരിക്കും, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇളം തെന്നൽ, ഒരു ഇളം കുളിർ തെന്നൽ, ശക്തമായ തൂടോ തണുപ്പോ ഒന്നും ഉണ്ടാവില്ല, നല്ലൊരു കാലാവസ്ഥയാകും, ശക്തമായ കാറ്റുണ്ടാവില്ല, ഇളം ഒരു കാറ്റുണ്ടാവും, ഇങ്ങനെ സുഖമായ ഒരു അന്തരീക്ഷമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ പല അടയാളങ്ങളിലും നമ്മൾ കണ്ടാൽ അന്ന് കുളി സുന്നത്താണ്. ഏഴ്, എട്ടാമത്തത് വലിയ ദുഹൂലി മദീനത്തിൻ നബി സല്ലല്ലാഹി മുത്ത് നബിയുടെ മദീന, മദീനത്തിൽ മുനവറ എന്ന പുണ്യ സ്ഥലത്ത് പ്രവേശിക്കാൻ വേണ്ടിയിട്ടും അതും ആ കുളിയും സുന്നത്താണ്. ഒൻപത്, വലിൽ വഖൂഫി ബി മുസ്ദലിഫ, മുസ്ദലിഫയിൽ താമസിക്കാൻ വേണ്ടി. ഖദാത്ത യൗമൻ നഹരി, ഖദാത്താണ് രാവിലെ, യൗമൻ നഹരി ദുൽഹിജ്ജ പത്തിൻ്റെ അന്ന് പ്രഭാതത്തിൽ മുസ്ദലിഫയിൽ പ്രവേശിക്കാൻ താമസിക്കാൻ വേണ്ടി കുളിയും സുന്നത്താണ്. ഇന്ത ദുഹൂലി മക്ക, പരിശുദ്ധമായ കാബ ഉൾക്കൊള്ളുന്ന മക്കത്തുൽ മുക്കറമയിൽ പ്രവേശിക്കാൻ വേണ്ടിയും പ്രവേശിക്കുന്ന സമയത്തും അതിന് മുമ്പ് കൂടി കുളിക്കൽ സുന്നത്താണ്. മക്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കുളി മന്ദൂബാണ്. പത്താമത്തെ കാര്യം. പിന്നെ അടുത്ത പോലെ തവാഫ് സിയാറത്തി, മുത്ത് നബിയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും കുളി മന്ദൂബാണ്. ഒരു സ്വലാത്തി കുസൂഫിൻ, ഗ്രഹണ നമസ്കാരത്തിന് വേണ്ടി കുളിക്കുക സുന്നത്താണ്. ഇസ്തിസ്ഖാഇൻ, മഴയെ തേടിയുള്ള നമസ്കാരം, ആ കുള നമസ്കാരത്തിന് മുമ്പ് കുളി മന്ദൂബാണ്. വ ഫസഇൻ, ഭയന്നു, പേടിയുണ്ടായി, എന്തെങ്കിലും കണ്ട് പേടിച്ചു, അപ്പോൾ പേടിയുണ്ടായാലും കുളി മന്ദൂബാണ്. വ ളുൽമത്തിൻ, ഇരുട്ടുണ്ടായി, ഇരുട്ടുള്ള സമയത്തും പകൽ ഭയങ്കര ഇരുട്ട് വന്നു, അപ്പോൾ ആ ഇരുട്ട് പേടി ശക്തമായ പേടിയുണ്ടെങ്കിലൊക്കെ നിസ്കരിക്കാമല്ലോ, ആ പേടിൻ്റെ ആ നിസ്കാരത്തിന് മുമ്പ് ഇരുട്ട് വന്നാല് കാരണമായി കുളി മന്ദൂബാണ്. അതുപോലെ വരിയഹിൻ ശരീരത്തിൻ, ശക്തമായ കാറ്റ്, പ്രകൃതിക്ഷോഭം, ശക്തമായ കാറ്റ് വന്നാൽ അപ്പോഴൊക്കെ കുളി സുന്നത്താക്കപ്പെടും കേട്ടോ. അവിടെ ലൈലത്തുൽ ബറാത്ത് എല്ലാവർക്കും അറിയുമല്ലോ, ഷാബാൻ 15-ൻ്റെ ആ രാത്രിക്കാണ് ലൈലത്തുൽ ബറാത്ത് എന്ന് നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അള്ളാഹു തആല അന്നത്തെ രാത്രിയിൽ തൗബ ചെയ്താൽ നല്ല ആളുകൾക്ക്, അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകൾക്കൊക്കെ എന്തുണ്ടാവും, ബറാത്തും മിനന്നാറുണ്ട്, നരകത്തിൽ നിന്ന് മോചനം. ബറാത്ത് ബറാത്തറ മോചനം, ഒഴിവ്. അപ്പം അതുകൊണ്ടാണ് ലൈലത്തുൽ ബറ ആ മോചന രാവ്, ഒഴിവാക്കുന്ന രാവ്, നരകത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രാവ്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവ് എന്നൊക്കെ പറയാനുള്ള കാരണം, പാപങ്ങളൊക്കെ മോചിപ്പിക്കും, തെറ്റ് ഒഴിവാക്കി കൊടുക്കും, നിഫാഖ് ഒഴിവാക്കി കൊടുക്കും, നല്ല ഒരു ഖാലിസ് ആയ മുഅ്മിനാക്കി തീർക്കും അള്ളാഹു തിരഞ്ഞെടുത്തവർ. അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. മാഷാ അല്ലാ. അപ്പോൾ പാഠം പൂർത്തിയായി അല്ലേ. പിന്നെ ചോദ്യം, മൂന്ന് ഫസലാണ് പെടുത്തത്, ചോദ്യം മൂന്നെണ്ണം ഉണ്ടാകും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, അഥവാ ചോദ്യം നമ്പർ 58, 27-ാമത്തെ സബക്ക് പൂർത്തിയാകുമ്പോൾ ചോദ്യം 58, കുളിയുടെ ആദാബുകളും കറാഹത്തുകളും എഴുതുക. അപ്പോൾ അവിടെ വിവരിച്ചല്ലോ, വുളുവിൻ്റെ ആദാബ് തന്നെയാണ് കുളിൻ്റെ ആദാബ്, വുളുവിലെ കറാഹത്ത് തന്നെയാണ് കുളിൻ്റെ കറാഹത്ത്. അപ്പോൾ അത് എഴുത. 59, ചോദ്യം നമ്പർ 59, രണ്ടാം വശത്തിൽ, സുന്നത്ത് കുളികൾ എത്രയാവാ? ധാരാളം ഉണ്ട്, ഇവിടെ പഠിച്ചത് നമ്മളിവിടെ ഇത്. അപ്പോൾ ഉത്തരം 4 ആണ്, അതേതാണ്? സ്വലാത്തുൽ ജുമാ, സ്വലാത്തുൽ ഈദിന്, അങ്ങനെ ഇത്. ചോദ്യം ലാസ്റ്റ് ചോദ്യം 60, ചോദ്യം നമ്പർ 60, കുളിയിലെ സുന്നത്തുകൾ എത്രയാവാ? 16 സുന്നത്തുകൾ, ഉത്തരം 16 സുന്നത്തുകൾ. ആ 16 കാര്യങ്ങൾ വഴിക്കുഴിയായി നോട്ടുബുക്കിൽ താഴോട്ട് താഴോട്ട് വൃത്തിയായി എഴുതുക. ഇൻഷാല്ലാ. അപ്പോൾ 27 സബക്ക് പൂർത്തിയായി, ഓരോ ഇതിൻ്റെ ചർച്ചകളൊക്കെ കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ തയമ്മൂമിലേക്ക്
നാളെ പ്രവേശിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തയമ്മമ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഖുഫ്ഫ, മസ്ഹുൽ ഖുഫ്ഫ, പിന്നെ അതിലെ നവാഖിദുകൾ, പിന്നെ ബാൻഡേജ് ജബീറത്തിൻ്റെ ഇറച്ചകളും ഹൈദ് നിഫാസിലേക്ക് കയറി പോവും. പിന്നെ ആശയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.